നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നഗരങ്ങൾ ഭരിക്കാൻ പോകുന്നത് ആരൊക്കെ എന്നുള്ളത് നേരിട്ടറിയാം. ഇന്ന് സത്യപ്രതിജ്ഞ കൂടി ഇന്ന് തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വളരെ തിരക്കിലായിരിക്കും. പക്ഷേ ഇന്ന് എല്ലാ നഗരങ്ങളിലും ആരാണ് നഗരസഭ മേയറാവുക, ആരൊക്കെയാണ് നഗരഭരണത്തിൻ്റെ ചുക്കാൻ പിടിക്കുക എന്നതാണ് പ്രേക്ഷകർക്ക് ഇനിയുള്ള സമയം. നമ്മളോടൊപ്പം എല്ലാവരും ഓരോരുത്തരായി ചേരുന്നുണ്ട്. നമുക്ക് ശ്രീ എം കെ വർഗീസ്, അദ്ദേഹം തൃശ്ശൂരിൻ്റെ മേയറായി പോവുകയാണ്. ശ്രീ എം കെ വർഗീസിന് എന്താണ് പ്രതികാരമെന്ന് ഞാൻ പറയുന്നില്ല, ഇരട്ടി മധുരമാണ്. ശ്രീ അനിൽകുമാർ കൊച്ചി മേയറായി ചുമതലയേൽക്കുന്നു. അതോടൊപ്പം തന്നെ ബീന ഫിലിപ്പ് കോഴിക്കോട് മേയറായി, പ്രസന്ന ഏണസ്റ്റിന് തിരുവനന്തപുരത്ത് ക്ഷമിക്കണം കൊല്ലത്ത് രണ്ടാം ഊഴമാണ്. ആര്യ രാജേന്ദ്രനെ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടു. അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും ആശംസകൾ, ഒപ്പം സ്വാഗതം. ഓക്കെ, ശ്രീ എം കെ വർഗീസിൽ നിന്ന് തുടങ്ങാമെന്ന് തോന്നുന്നു. കാരണം രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ 64-കാരനായ വർഗീസേട്ടനാണ് കൂട്ടത്തിൽ ഏറ്റവും മുതിർന്ന ആളാവാൻ സാധ്യത നഗരസഭ ഭരിക്കുന്നത്. 21-കാരി വരെ നഗരസഭ ഭരിക്കുന്ന കാലത്ത് അല്ലേ? യെസ്. കേൾക്കാമല്ലോ. ഓക്കെ, ശ്രീ വർഗീസ്, ആദ്യത്തെ ചോദ്യം, ഇതൊരു മധുരകരമായ പകരം വീട്ടിലാണ്. അതായത് ഒരു വാർഡിലെ സ്ഥാനാർത്ഥിത്വം ഒരു ചിഹ്നവും ഒരു മുന്നണി അല്ലെങ്കിൽ ഒരു പാർട്ടി നിഷേധിച്ചു, പരാജയപ്പെടുത്താൻ ശ്രമിച്ചു. അവസാനം അവർ പിന്നാലെ വന്ന് 5 വർഷം മേയറാക്കാമെന്ന് പറഞ്ഞു. വർഗീസേട്ടൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആനയെ ചോദിച്ചാലല്ലേ ഒരു പോത്തിനെ കിട്ടും. അപ്പോൾ 5 വർഷം ചോദിച്ചു പോട്ടെ, 2 വർഷമാണെങ്കിലും അതൊരു സ്വീറ്റ് റിവെഞ്ച് ആണ്. തീർച്ചയായും അതൊരു റിവെഞ്ച് തന്നെയാണ്. ഹലോ, പറഞ്ഞോളൂ. ഇങ്ങനെ എൻ്റെ ചോദ്യത്തിന് ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കരുത്. ഇനി 5 വർഷം പോരാടാനുള്ളതല്ലേ, കേൾക്കട്ടെ ആൾക്കാർ. അല്ല, ഞാൻ പറയാൻ കാരണം എന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇതേ വാർഡിലെ 2000-ലും 2010-ലും തന്നിട്ടുള്ള ആളാണ്. 2000-ലെ എനിക്ക് ഇതുപോലെ തന്നെ എനിക്ക് സ്ഥാനാർത്ഥിയാവാൻ വേണ്ടി അവസരം തരികയും അത് അവസാന നിമിഷത്തിൽ അത് എന്നിൽ നിന്നും എടുത്തു മാറ്റുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ ഇതിനു മുമ്പും സ്വതന്ത്രനായിട്ട് ഇതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ തന്നുകൊണ്ട് ഞാൻ മത്സരിച്ച് ജയിച്ചിട്ടുള്ളൊരാളാണ്. 2010-ല് എനിക്ക് ഇതുപോലെ തന്നെ കൈപ്പത്തി വീണ്ടും തന്നു. ആ സമയത്ത് ആരും തന്നെ എന്നെ ബുദ്ധിമുട്ടിപ്പിച്ചില്ല. 2020 വന്നപ്പോഴാണ് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഒരാൾക്ക് കൊടുക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധി വരികയും എന്നെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തത്. പക്ഷേ അപ്പോൾ എൻ്റെ പ്രദേശത്തുള്ള കോൺഗ്രസ്സുകാരൊക്കെ പറഞ്ഞു, നമ്മളാണ് ഈ പ്രദേശത്തുള്ള ആൾക്കാർക്കായിരിക്കണം ഇവിടെ കിട്ടേണ്ടത്. കാരണം പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്ന ആൾ, പ്രാദേശികമായി പ്രവർത്തിക്കുന്ന ആൾ, അതുകൊണ്ട് അവരെ എല്ലാവരും കൂടി തീരുമാനമെടുത്തതിൻ്റെ വെളിച്ചത്തിലാണ് ഞാനിങ്ങനെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുണ്ടായ കാരണം. അത് വളരെ ഭംഗിയായി തന്നെ നിറവേറ്റി. കാരണം ഇടതുപക്ഷവും അതുപോലെ തന്നെ ഇവിടെ UDF BJP ഒക്കെയുള്ള PDP ഒക്കെ ഉണ്ടായിരുന്ന എനിക്കെതിരെ മത്സരിച്ചവരൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഈ മുന്നണികളെയൊക്കെ വിട്ട് ആ പ്രദേശത്തെ വാസികൾ എന്നെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ അവർ എന്നിലുള്ള വിശ്വാസം അർപ്പിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ വർഗീസേട്ടൻ റിസ്ക് എടുക്കുന്ന കാര്യത്തിൽ എനിക്കൊരു മുൻ പാരമ്പര്യം ഉണ്ടെന്നാണ് പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം. അതിനുള്ള ഒരു പശ്ചാത്തലം എന്താണ്? പട്ടാള സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്, അതിൻ്റെ കരുത്തുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഇപ്പോഴും അസലായി നീന്തുന്ന കക്ഷിയാണ്. ഇരുചക്ര വാഹനത്തിലാണ് യാത്ര ഇഷ്ടം. അങ്ങനെയൊക്കെ വളരെ വ്യത്യസ്തമായ ചില നമ്പറുകളും ഉണ്ടോ? ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ പറഞ്ഞ ലൈഫ് സേവിങ് കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്, കമാൻഡോ കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ സർവീസിനകത്ത് ഇരിക്കുന്ന കാലഘട്ടത്തിൽ വളരെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഒരു സംരംഭം എനിക്കുണ്ടായിരുന്നു. ഞാൻ ഇന്നും 2 കിലോമീറ്റർ ഡെയിലി നീന്തുന്ന ഒരാളാണ്. ഞാൻ വെറ്ററൻസ് കോമ്പറ്റീഷനൊക്കെ പോകുന്ന ഒരാളാണ്. തൃശ്ശൂർ ഓൾ കേരള ഒക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. 2 കിലോമീറ്റർ ഇതുപോലെ തന്നെ 2 കിലോമീറ്റർ കണ്ടിന്യൂ ഞങ്ങൾ നീന്തും, ഡെയിലി നീന്തും. അതെ, ഡെയിലി നീന്തും. അത് ഞങ്ങൾ കാലത്ത് അതിരാവിലെ 6 മണിക്കാണ് ഞങ്ങൾക്ക് കിട്ടുന്ന സമയം. അക്വറ്റിക് ഇവിടെ തൃശ്ശൂർ അക്വറ്റിക്കിലാണ് ഞങ്ങൾ പോകാറ്. അത് നിയർ അബൌട്ട് 20 ഇയേഴ്സ് കംപ്ലീറ്റ്. ഞാൻ 20 കൊല്ലമായിട്ട് നീന്തിക്കൊണ്ടിരിക്കുകയാണ്. 20 കൊല്ലമായിട്ട് ഞാൻ ഈ നീന്തൽ പ്രോസസ്സ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ മാർച്ച് മുതൽ നീന്താനുള്ളൊരു അവസരമില്ല. കാരണം കൊറോണ വന്നതോടുകൂടി എല്ലാ സ്വിമ്മിംഗ് പൂളുകളും അടച്ചു. അപ്പോൾ പിന്നെ ഞങ്ങൾ നടത്തമാണ്. അപ്പോൾ ഡെയിലി ഞാൻ 6 കിലോമീറ്റർ ഡെയിലി നടക്കും.
പിന്നെ ബാക്കി നമ്മൾ ഈ യോഗയെപ്പോലെയുള്ള അതല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എക്സസൈസൊക്കെ ഞാൻ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ എനിക്ക് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ, അതുപോലെ തന്നെ കൊളസ്ട്രോൾ, അതുപോലെ തന്നെ പ്രഷർ ആവക കാര്യങ്ങളൊക്കെ ഞാൻ എന്നെ ഇതുവരെ ഞാൻ അടിപ്പിച്ചിട്ടില്ല. ഓക്കെ, ഒരു ചിട്ടയായ ജീവിത രീതിയാണ് എനിക്കുള്ളത്. ഓക്കെ, നിലപാടുകളുടെ ധൈര്യവും ഒരു പക്ഷേ ആ ഉറപ്പായിരിക്കും. ഞാൻ ഒന്ന് തുടരുക, ശ്രീ അനിൽകുമാറിലേക്ക് പോകുന്നു. അനിൽകുമാർ കൊച്ചിയുടെ നിയുക്ത മേയറാണ്. അനിൽകുമാറിനെ മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് ഇടതുമുന്നണി അവിടെ പ്രചരണം നടത്തിയത്. 10 വർഷത്തിന് ശേഷം ഭരണം തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മത്സരം നടത്തി, പക്ഷേ മേയറാകാനാണ് അദ്ദേഹത്തിന് ഇപ്പോൾ യോഗ്യം. CITU ദേശീയ തലത്തിലടക്കം പ്രവർത്തിക്കുന്നു, സംഘടനാ തലത്തിൽ വളരെ സജീവമാണ്. ശ്രീ അനിൽകുമാർ, സ്വാഗതം, ഒപ്പം ആശംസകളും. സുരേഷ്, വളരെ സുരേഷിൻ്റെ ശബ്ദം കേട്ടിട്ടാണ് സുരേഷാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, തെറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ സുരേഷിനോടും ഏഷ്യാനെറ്റിനോടും എൻ്റെ നന്ദി, പ്രേക്ഷകരോടും ഒക്കെ എൻ്റെ നന്ദി ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നു. ഓക്കെ, ഞാനൊരു ഒരു ലൈറ്റർ നോട്ടിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ. നേരത്തെ വർഗീസേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടല്ലോ, ഒരു മേയറായി കഴിഞ്ഞാൽ ഇതൊന്നും കോംപ്രമൈസ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. എന്ത് തോന്നുന്നു, അങ്ങനെ മറുചേരിയിൽ നിന്ന് നിങ്ങളുടെ പക്ഷത്തേക്ക് വന്ന ഒരാളുടെ സാഹസികമായ ജീവിതവും അതിൻ്റെ ഇനി തുടർന്നുള്ള കാര്യങ്ങളുമാണ് വർഗീസേട്ടൻ പറയുന്നത്? അല്ല, അതാണ് സുരേഷ് സൂക്ഷിച്ച് നിൽക്കുക. കാരണം ഇനി വരാൻ പോകുന്ന മേയർമാരൊന്നും ചില്ലറക്കാരല്ല. നിങ്ങൾ ഈ MLAമാരെയും മന്ത്രിമാരെയൊക്കെ കൈകാര്യം ചെയ്യണമല്ലേ ആയിരിക്കില്ല സുരേഷ് ഇനി മേയർമാരെ കൈകാര്യം ചെയ്യൽ. കാരണം ഞങ്ങളോടൊപ്പം 21 വയസ്സുള്ള ഒരു കുട്ടി മാത്രമല്ല, ഒരു കമാൻഡോ തന്നെ ഉണ്ടെന്ന് ഇപ്പോൾ സുരേഷ് മനസ്സിലായില്ലേ? അതെ അതെ. അതുകൊണ്ട് നിങ്ങൾ മാധ്യമപ്രവർത്തകരും ഞങ്ങളോട് ഇടപെടുമ്പോൾ സൂക്ഷിക്കണം എന്ന് സുരേഷ് മനസ്സിലാക്കുക. അതാണ് എനിക്ക് ലൈറ്റ് നോട്ടിൽ അങ്ങോട്ട് പറയാനുള്ളത്. അതെ അതെ. അല്ല, അത് മാത്രമല്ല, അദ്ദേഹം ഈ കോൺഗ്രസ് നേതാക്കളെല്ലാം കൂടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വർഗീസേട്ടൻ്റെ ആദ്യത്തെ പ്രതികരണം ഞാൻ ഓർക്കുകയാണ്, സാക്ഷാൽ ഉമ്മൻചാണ്ടി അടക്കം ഇവിടെ വന്ന് എന്നെ തോൽപ്പിക്കാൻ നോക്കിയതാണ്, ഇനി എൻ്റെ കാല് പിടിക്കാൻ വരണ്ട. പക്ഷേ LDF വില പേശി അദ്ദേഹം അത് ലൈറ്റർ നോട്ടിൽ തീർത്തു. ഒരു ആനയെ ചോദിച്ചു പോത്തിനെങ്കിലും കിട്ടിയല്ലോ എന്നുള്ളതാണ് അദ്ദേഹത്തിന്. അപ്പോൾ അതുപോട്ടെ, മേയർമാരെന്തായാലും സൂക്ഷിക്കണം, ശരിയാണ്, സൂക്ഷി അത് നല്ലതാണ് കേട്ടോ. ഏറ്റവും ശക്തരായ ആൾക്കാർ നഗരം ഭരിക്കട്ടെ. ശ്രീ അനിൽകുമാർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. ഇത്തവണ കോർപ്പറേഷനിൽ LDF ചിട്ടയായ പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ കാലത്ത് 10 വർഷം UDF ഭരിച്ചു, UDF ഭരിച്ചു LDF ഭരിച്ചു എന്നുള്ള തർക്കം മാറട്ടെ, പക്ഷേ കൊച്ചിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട്. പ്രശ്നങ്ങളുണ്ടായി എന്ന് പറഞ്ഞാൽ കൊച്ചി നഗരത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിന് ഒരു വലിയ വെല്ലുവിളിയാണ് അനിൽകുമാറിൻ്റെ മുമ്പിലുള്ളത്. എല്ലാവരെയൊക്കെ ഒന്ന് ഒത്തൊരുമിച്ച് കൊണ്ടുപോകണം. മേയർക്ക് രാഷ്ട്രീയം പാടില്ല, രാഷ്ട്രീയം ഇല്ല എന്നല്ല, പക്ഷേ രാഷ്ട്രീയം പാടില്ലല്ലോ. സുരേഷ്, എനിക്ക് വളരെ വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. അത് ഞാൻ മേയറായിരുന്നാലും എനിക്ക് വ്യക്തമായ രാഷ്ട്രീയം ഉണ്ടാവും. ഞാൻ സുരേഷിനോടത് ഒറ്റ വാക്കി പറയാം. ഞാൻ വിചാരിക്കുന്നത് സുരേഷ് അത് മനസ്സിലാക്കുമെന്നാണ്. എൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നേരത്തെ സുരേഷ് പറഞ്ഞതുപോലെ ഞാൻ ഉയർത്തിപ്പിടിക്കുന്നത് എപ്പോഴും തൊഴിലാളികൾക്ക് അനുകൂലമായൊരു നിലപാടായിരിക്കും. അത് INDUC CITU ആണെങ്കിലും BMS ആണെങ്കിലും ആരും ആയിക്കോട്ടെ, സാധാരണക്കാർക്കും തൊഴിലാളികൾക്കും അനുകൂലമായൊരു രാഷ്ട്രീയം ഉപേക്ഷിക്കുന്ന പ്രശ്നമില്ല. പക്ഷേ സുരേഷ് പറഞ്ഞ ശരിയാണ്, കക്ഷി രാഷ്ട്രീയം ഒരു പരിധിക്കപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൽ CPIM ജില്ലാ സെക്രട്ടറി എന്നോട് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പറഞ്ഞതാണ് എൻ്റെ ശക്തി, ഞങ്ങളുടെ ശക്തി. അദ്ദേഹം സഖാവ് CN മോഹൻ എന്നോട് പറഞ്ഞു, അനിൽ സഖാവ് ബാലേന്ദ്രനോട് ആലോചിക്കും, ദിനേശ് മണിയോട് ആലോചിക്കും, എല്ലാവരോടും ആലോചിക്കുന്നത് എനിക്കറിയാം, പക്ഷേ അനിൽ പുറത്തുള്ളവരോടും ആലോചിക്കണം, ശ്രീ എസ് കൃഷ്ണകുമാറിനോട് ആലോചിക്കണം. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇന്നലെ ശ്രീ ഭരത് മമ്മൂട്ടിയെ കണ്ടതുപോലും അങ്ങനെയാണ് സുരേഷ്. കാരണം ഈ നഗരം എന്ന് പറയുന്നത് ഒരു പക്ഷേ കേരളത്തിലെ ഏറ്റവും കോസ്മോപൊളിറ്റനായ നഗരമാണ്. ഈ നഗരത്തിൻ്റെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ താമസിക്കുന്നവരുണ്ട്. ഇവിടത്തുകാരായിട്ടുള്ള ആളുകൾ കൊച്ചിക്കാർ ലോകത്ത് മുഴുവനുമുണ്ട്. അതുകൊണ്ട് ഒരു ഭരണം എന്ന് പറയുന്നത് ഒരിക്കലും ഞാനോ അല്ലെങ്കിൽ ഞങ്ങളുടെ മുന്നണിയോ എന്ന നിലയിൽ ഞാൻ കാണുന്നേയില്ല. ഈ നഗരം എന്ന് പറയുന്നത് നമ്മളിവിടെ പ്രവർത്തിക്കുന്ന നിങ്ങൾ മാധ്യമപ്രവർത്തകരുൾപ്പെടെ നമ്മുടെ അപ്പുറത്ത് നേരത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവർ ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും KMRLൻ്റെയും സുരേഷ് ഞാനങ്ങ് നോക്കുമ്പോൾ സഹായിക്കാനും കൂടെ നിൽക്കാനും കഴിയുന്നൊരു വലിയ പട മനുഷ്യർ തന്നെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ വ്യക്തിപരമായി യാതൊന്നുമില്ല. ഞാൻ ഇപ്പോൾ ഈ കസേരയിൽ ഉച്ചയ്ക്ക് ശേഷം കയറി ഇരുന്നാലും സുരേഷ് എൻ്റെ മനസ്സിലുണ്ടാകുക, പണ്ട് ഇന്ത്യൻ കൺസെപ്റ്റ് ഓഫ് പ്രോപ്പർട്ടിയിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ പണ്ട് നിയമത്തിൽ പഠിച്ചൊരു കാര്യമാണ്, അതായത് നമ്മളൊരു സ്ഥാനം ഏറ്റെടുക്കുന്നു, സുരേഷ് തിരുവനന്തപുരംകാരനായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പണ്ട് നമ്മുടെ തിരുവനന്തപുരത്തുള്ള ആധാരങ്ങൾ പറയും, ശ്രീ പത്മനാഭൻ്റെ ദാസൻ എന്ന നിലയിലാണ് രാജാവ് ഭരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളുടെയാണ്. അപ്പോൾ ഈ കസേരയും ഈ പറയുന്ന എല്ലാ കൊച്ചി നഗരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ ഏൽപ്പിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിലുള്ളൊരു കാര്യം, ഞങ്ങൾ 5 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഒരു കാരണവശാലും അതിനൊരു പോറൽ പോലും ഏൽപ്പിക്കാതെ അവർ ഞങ്ങളെ ഏൽപ്പിച്ച കാര്യം യാതൊരുവിധ മടി ഒരു ഒരു ഒഴിയാനൊരു മടിയുമില്ലാതെ തിരിച്ച് അങ്ങോട്ട് ഏൽപ്പിക്കുക എന്ന മാനസികമായ തയ്യാറെടുപ്പോടു കൂടിയാണ് ഞങ്ങളെല്ലാവരും നിൽക്കുന്നത്.
അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹായങ്ങൾ ഉണ്ടാകണം. നിങ്ങളെപ്പോഴും ഞങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കണം, ഞങ്ങളെ വിമർശിച്ചുകൊണ്ടിരിക്കണം. ഞങ്ങൾ ചെന്നുവിടാൻ സാധ്യതയുള്ള എല്ലാ 100% അക്കാര്യത്തിലൊക്കെ ക്രിയാത്മകമായ ഒരു പങ്ക് ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കും. കാരണം കൊച്ചിയുടെ വികസന ആവശ്യങ്ങൾ എന്താണെന്നൊക്കെയുള്ളത് നമുക്ക് നന്നായിട്ടറിയാം. ഞാൻ തിരുവനന്തപുരത്തുകാരനായി എന്ന് പറയുന്നതായിരിക്കും ശ്രീ അനിൽകുമാർ നല്ലത്. ഞാൻ തിരിച്ചു വരാം ഇപ്പോൾ കണ്ണൂരിൽ ഇന്ന് മേയറായി ചുമതലയേൽക്കുന്ന ശ്രീ ടി ഒ മോഹനാണ്. കണ്ണൂർ മാത്രമാണ് ഒരു നഗരസഭാ ഭരണം കോൺഗ്രസ്സിന് കിട്ടിയിരിക്കുന്നത്. ശ്രീ ടി ഒ മോഹനൻ, മറ്റ് 4 മേയർമാർ ആരെയൊഴികെ എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും ഞാൻ സ്വാഗതം ആശംസിച്ചു. ശ്രീ ടി ഒ മോഹനും സ്വാഗതം. സ്വാഗതം, നന്ദി. ഓക്കെ, ആശംസകളും. ഒരു നിമിഷം, പ്രസന്ന ഏണസ്റ്റ് കൊല്ലത്ത് മേയർ സ്ഥാനത്തേക്ക് 2nd ഊഴമാണ്. ശ്രീമതി പ്രസന്ന ഏണസ്റ്റ് നേരത്തെ 2010-2014 എന്ന് ഞാൻ ഓർക്കുന്നു, ഇത് 2nd ഊഴമാണ്. കൊല്ലത്ത് രാഷ്ട്രീയമായി വലിയ ആശങ്കകളൊന്നുമില്ലാതെ LDF തിരഞ്ഞെടുപ്പിനെ നേരിട്ടു. പക്ഷേ ഒരു കോർപ്പറേഷൻ ആയെങ്കിൽ പോലും ഒരു നഗരത്തിൻ്റെ വികസനത്തിലേക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള ഒരു നഗരം കൂടിയാണ്. അപ്പോൾ ഇത് 2nd ഊഴമാണ്. എന്ത് തോന്നുന്നു ഈ 2nd ഊഴത്തിലേക്കുള്ള വരവിൽ ഇത്തവണ? എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഏഷ്യാനെറ്റിനോട് പ്രത്യേകം നന്ദി പറയുകയാണ്. ഇപ്പം കൊല്ലം കോർപ്പറേഷനെ സംബന്ധിച്ച് പറയുമ്പോൾ കൊല്ലത്തെ പ്രബുദ്ധരായ ജനങ്ങൾക്കാണ് ആദ്യമേ തന്നെ ഞാൻ നന്ദി പറയുന്നത്. 25th വർഷത്തിലേക്കാണ് LDFൻ്റെ ഭരണം കൊല്ലം കോർപ്പറേഷനിൽ ആരംഭിക്കാൻ പോകുന്നത്. ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വലിയ അപവാദ പ്രചരണങ്ങളടക്കം അഴിച്ചുവിട്ടപ്പോൾ സഖാവ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നടത്തിയ വികസന ക്ഷേമ പദ്ധതികളും കൊല്ലം കോർപ്പറേഷൻ കഴിഞ്ഞ 20 നടത്തിയിട്ടുള്ള മികവുറ്റ പ്രവർത്തനങ്ങളെയും വിലയിരുത്തിക്കൊണ്ടുള്ള വിജയമാണ് LDFന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. LDFൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള ഒരു മഹാനഗരമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങളും പദ്ധതികളുമാണ് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായി എടുത്ത് സൂചിപ്പിക്കുമ്പോൾ ഒരു ശുചിത്വ നഗരം, മാലിന്യമുക്ത നഗരം, അതൊരു കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം, ഗതാഗതവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, പരമ്പരാഗത മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം ചേർത്തുകൊണ്ട് ഒരു വ്യത്യാസമില്ലാതെ, ദരിദ്രരോ സമ്പന്നരോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഇതെൻ്റെ കൊല്ലം എന്ന് പറയുന്ന തരത്തിലേക്ക് കൊല്ലത്തെ ഒരു മഹാനഗരമാക്കാനുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായി വന്നിട്ടുള്ളത്. അപ്പോൾ കൊല്ലത്തെ ജനങ്ങൾ ഞങ്ങൾ അർപ്പിച്ചിട്ടുള്ള ആ വിശ്വാസത്തെ, ഞങ്ങളോട് കാണിച്ചിട്ടുള്ള ആ കരുതൽ, ഇതെല്ലാം ഞങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു വ്യത്യാസമില്ലാതെ, ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഒരു മഹാനഗരമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. എന്തായാലും കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്നൊരു പഴഞ്ചൊല്ലി കേട്ടുണ്ട്. ഇവിടെ നിന്ന് വന്നു, എന്തിനു വേണ്ടി വന്നു, അതിൻ്റെ അർത്ഥം എന്താണെന്നൊന്നും എനിക്കറിയില്ല. അതിൻ്റെ ഒരു പോസിറ്റീവ് നോട്ടാണെന്നുണ്ടെങ്കിൽ അത് അന്വർത്ഥമാകുന്ന തരത്തിലേക്ക് കൊല്ലം മാറട്ടെ. ഒരു നിമിഷം, ശ്രീമതി ബീന ഫിലിപ്പ് കോഴിക്കോട് മേയറായി ചുമതലയേൽക്കുകയാണ്. ബീനാ ഫിലിപ്പ് ഒരു സൗമ്യമായ പുഞ്ചിരിക്കുന്ന മുഖമാണ്. ഞാൻ ഈ ചിത്രങ്ങളിലൊക്കെ കാണുമ്പോഴും നമ്മുടെ തത്സമയത്തിൽ രാവിലെ ചേർന്നത് പോലെ തന്നെ 30 അധ്യാപന പാരമ്പര്യമുണ്ട്. ഹയർ സെക്കൻഡറി അധ്യാപികയായിരുന്നു. എന്നു മാത്രമല്ല, ഈ സ്കൂളുകളിൽ വിപ്ലവകരമായ മാറ്റം കോഴിക്കോട് കുറിച്ച പ്രിസം പദ്ധതിയുടെ ഒരു അവിഭാജ്യമായ ഘടകം കൂടിയായിരുന്നു. അങ്ങനെ ആ അനുഭവ സമ്പത്തും സംഘടനാ തരത്തിലുള്ള പാരമ്പര്യം കൂടി ചേർത്തുകൊണ്ടാണ് ഇത്തവണ നഗരസഭ അധ്യക്ഷ സ്ഥാനത്തേക്ക് ബീനാ ഫിലിപ്പ് എത്തുന്നത്. അഭിനന്ദനങ്ങൾ ശ്രീമതി ബീനാ ഫിലിപ്പ്, സ്വാഗതം. താങ്ക് യു. 21 വയസ്സുള്ള വിദ്യാർത്ഥിനി തിരുവനന്തപുരത്ത് മേയറാകുമ്പോൾ 30 അധ്യാപന പരിചയമുള്ള ഒരാൾ കോഴിക്കോട് മേയറാകുന്നു. അങ്ങനെ ഇത്തവണ നിങ്ങളുടെയൊക്കെ ചുമതലകളിൽ ഒരുപാട് കൗതുകങ്ങളുണ്ട്. തീർച്ചയായും. ഇങ്ങനെ ഒരു പാർലമെന്ററി ഉത്തരവാദിത്തം എപ്പോഴെങ്കിലും ഈ അധ്യാപന ജീവിതത്തിലൊക്കെ എപ്പോഴെങ്കിലും കരുതിയിരുന്നോ? രാഷ്ട്രീയമുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു ഭരണപരമായ ഉത്തരവാദിത്തം, അത് നഗരസഭാ ഭരണം പോലെ ഏറ്റെടുക്കുക എന്നുള്ളൊരു കാര്യം? ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അവിചാരിതമാണെന്ന് പറയാം ഈ ഒരു വലിയ ചുമതല. ഏതാണ്ട് അവിചാരിതം തന്നെ പറയാം. ഈയിടയ്ക്ക് 14 വയസ്സിൽ വന്നൊരു മുഖചിത്രം തപ്പി മാതൃഭൂമി ഓഫീസിൽ പോയ ഒരു വാർത്ത വളരെ കൗതുകകരമായി കണ്ടു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി സുരേഷ്. കാരണം അത് എൻ്റെ കയ്യിൽ അതിൻ്റെ കോപ്പി ഉണ്ടായിരുന്നില്ല.
പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് ഒരു വാട്സപ്പ് ഗ്രൂപ്പിലിട്ടപ്പോൾ ഞാൻ ചോദിച്ചു ഞാനത് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചു. അപ്പോൾ അയാളിങ്ങനെ ആ ഫോട്ടോയിൽ എനിക്ക് ഏകദേശം അതിൻ്റെ വർഷം അറിയായിരുന്നു, പിന്നെ ഫോട്ടോ എടുത്ത സാഹചര്യവും ആ കാലവും ഓർമ്മയുണ്ടായിരുന്നു. അങ്ങനെ മാതൃഭൂമി അതിൽ താല്പര്യം എടുത്തു, അങ്ങനെ അവിടെ പോകേണ്ടി വന്നു. അപ്പോൾ ആ കൈവ്സ് അതൊക്കെ കണ്ടു, വളരെ സന്തോഷമായി. ഓക്കെ, നേരത്തെ പ്രസന്ന ഏണസ്റ്റ് പറഞ്ഞ പോലെ ഒരുപാട് സാധ്യതകളുള്ള ഒരു നഗരമാണ് കോഴിക്കോട്. സാധ്യതകൾ മാത്രമല്ല, ഒരുപാട് പാരമ്പര്യവും പ്രൗഢിയുമുള്ള ഒരു നഗരം കൂടിയാണ്. അപ്പോൾ നമ്മൾ ഈ മാനാഞ്ചിറയൊക്കെ പേരിൽ പറയുന്നെങ്കിൽ പോലും ഒരുപാട് നഗരത്തെ പൈതൃകം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ജീവിത സൗകര്യം ഉണ്ടാക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഉള്ളൊരു നഗരമാണ്. എന്താണ് ഒരു കാഴ്ചപ്പാട് ആ സമയം അതിനെക്കുറിച്ചൊക്കെ? കോഴിക്കോട്ടെ ജനങ്ങൾ തന്നെ ആ പൈതൃകത്തെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും അതിനനുസരിച്ച് എല്ലാ പിന്തുണയും തരുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ അത് സംരക്ഷിക്കപ്പെടേണ്ടത് കൂടിയാണ്. കല, സംഗീതം, സാഹിത്യം, ചിത്രമെഴുത്ത് ഇതൊക്കെ കോഴിക്കോടിനെ സമ്പന്നമാക്കുന്ന ഭാഗങ്ങളാണ്. അതുകൊണ്ട് അതൊക്കെ തന്നെ സംരക്ഷിച്ചുകൊണ്ട് അതിൻ്റെ ഒക്കെ തന്നെ കാഴ്ചപ്പാടുകളും അതിൻ്റെ തെളിവുകളുമൊക്കെ അവശേഷിപ്പിച്ചുകൊണ്ട് കോഴിക്കോട് പല പൈതൃക പദ്ധതികളും തുടങ്ങിയിട്ടുണ്ട്. അതിനെ കുറച്ചുകൂടി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക, അതൊക്കെയാണ് സത്യത്തിൽ ആ ഭാഗത്തെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇപ്പോൾ ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ മാലിന്യ പ്രശ്നം ലോകത്തിലെ എല്ലാ നഗരങ്ങളെയും അലട്ടുന്നുണ്ട്, നമ്മളെയും അലട്ടുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ LDF മുന്നണി കൗൺസിൽ അതിനുവേണ്ടി കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അത് നല്ല രീതിയിൽ അത് തീർത്തു കൊടുത്ത് ജനങ്ങളിൽ വിശ്വാസമുണ്ടാക്കേണ്ട ഒരു വെല്ലുവിളി പുതിയ കൗൺസിലിനുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം മറ്റു ചില മാലിന്യങ്ങൾ അടുത്ത ജില്ലകളിൽ നിന്ന് പോലും വന്ന് നമ്മുടെ ഓടകളിൽ ഒഴുക്കുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തണമെന്ന് വലിയൊരാഗ്രഹം എല്ലാവർക്കുമുണ്ട്. അതുപോലെ തന്നെ പാർക്കിംഗ് സൗകര്യങ്ങൾ, അതിനുവേണ്ടിയുള്ള പണികൾ തുടങ്ങിയാലും ഒരു 3 പാർക്കിംഗ് മാളുകൾ കൊണ്ട് തീർക്കാവുന്നതല്ല കോഴിക്കോട്ടെ ഗതാഗത പ്രശ്നം അല്ലെങ്കിൽ പാർക്കിംഗ് പ്രശ്നം. അപ്പോൾ മറ്റു പല നിർദ്ദേശങ്ങളും പല ഏജൻസികൾ സർക്കാരിലും സർക്കാർ ഇതര ഏജൻസികളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അവരെയൊക്കെ ഏകോപിപ്പിച്ച് കൗൺസിലിൽ വെച്ച് നല്ലൊരു തീരുമാനമെടുത്ത് അതൊക്കെ നടപ്പിലാക്കണം എന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ട്. ഓക്കെ, എന്തായാലും അത്തരം നല്ല ആശയങ്ങൾ മുന്നോട്ട് പോട്ടെ. ഇനി നമ്മൾ കണ്ണൂരേക്ക് എത്തുമ്പോൾ ശ്രീ TO മോഹനാണ് കണ്ണൂർ കോർപ്പറേഷൻ്റെ ഭരണ ചുമതലയുള്ളത്. സത്യത്തിൽ ഈ 6 കോർപ്പറേഷനുകളിൽ UDFന് കോൺഗ്രസിൻ്റെ ഭരണ നേതൃത്വം കിട്ടുന്ന ഏക കോർപ്പറേഷനായി കണ്ണൂർ മാറുകയാണ്. ശ്രീ TO മോഹനൻ, സ്വാഗതം. TO മോഹനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം 2013 മുതൽ KPC അംഗമാണ്. ഞാൻ മനസ്സിലാക്കുന്ന കണ്ണൂർ കോർപ്പറേഷൻ ആകുന്നതിന് മുമ്പ് കണ്ണൂർ മുനിസിപ്പാലിറ്റി ആയിരുന്ന കാലം മുതൽ തന്നെ അദ്ദേഹം കൗൺസിലറാണ്. പക്ഷേ കണ്ണൂരെ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ വ്യത്യസ്തനായി വളരെ സൗമ്യനാണ്. വളരെ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരു പ്രകൃതമാണ്. ഇത്തവണ കോൺഗ്രസിൽ മറ്റു പലയിടത്തും പല വിമർശനങ്ങളൊക്കെ ഉയരുമ്പോൾ പോലും തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിൽ അംഗങ്ങൾ അവർ അവരുടെ മേയർ സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുന്ന 100% ജനാധിപത്യപരമായ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മേയർ സ്ഥാനാർത്ഥിയാണ് അല്ലെങ്കിൽ നിയുക്ത മേയറാണ് ശ്രീ മോഹനൻ. ശ്രീ മോഹൻ, എന്തായാലും അഭിനന്ദനങ്ങൾ. UDFനും കോൺഗ്രസിനും കിട്ടിയ 6 കോർപ്പറേഷനിലെ ഏക ആശ്വാസത്തുരുത്ത് താങ്കളുടെ കൈകളിലാണ്. നന്ദി. പറഞ്ഞോളൂ, ഞാൻ പറഞ്ഞതാണ് അതിന്റെ ഉത്തരവാദിത്വം കൂടുതൽ. ഏക 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 കോർപ്പറേഷൻ ശരിയല്ലേ? അതെ, ഏക കോർപ്പറേഷനാണ്. ഏതായാലും കണ്ണൂരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വലിയ ഉത്തരവാദിത്തമാണ് എന്ന തിരിച്ചറിവോടു കൂടിയാണ് ഞാൻ ഈ പദവിയിലേക്ക് വരാൻ പോകുന്നത്. കണ്ണൂരിലെ നല്ലവരായ ജനങ്ങൾ, കണ്ണൂരിൻ്റെ ചിത്രം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നത് പോലെ അല്ല. ഏറ്റവും നല്ല സൗഹൃദമായ അന്തരീക്ഷം ജില്ലയിൽ വന്ന ആർക്കും ബോധ്യമാകുന്നൊരു കാര്യമാണ്. ജില്ലയിലെ വികസന പ്രേമികളുണ്ട്, ജില്ലയിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ആ നിലയിലാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് കണ്ണൂരിലെ ഒരു കോർപ്പറേഷനാക്കി മാറ്റിയത്. പക്ഷേ ആദ്യത്തെ ഭരണസമിതി 5 വർഷക്കാലത്തിനിടയിൽ 3.25 വർഷം ഭരിച്ചപ്പോൾ വേണ്ടത്ര കാര്യഗൗരവത്തോടെ ആ ഭരണസ്ഥനെ നേതൃത്വം കൊടുക്കാൻ തയ്യാറായില്ല എന്നുള്ളൊരു വസ്തുതയുണ്ട്. അതിനുശേഷം ഭരണമാറ്റമുണ്ടായപ്പോഴാണ് 101 ദിനത്തിലെ 71 കർമ്മപദ്ധതികൾ എന്ന് പറഞ്ഞുകൊണ്ട് കുറേ പദ്ധതികൾ ഉണ്ടാക്കുകയും അത് പൂർത്തീകരിക്കുകയും ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുകയൊക്കെ ചെയ്തത്. ഏതായാലും ഒരു ആത്മവിശ്വാസമുണ്ട്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ എല്ലാവരെയും ചേർത്ത് നിർത്തി ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തി ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഇന്നലെ മുതൽ ബന്ധപ്പെട്ട ആളുകളൊക്കെ എന്നെ ബന്ധപ്പെടുന്നു. അവരുമായിട്ടൊക്കെ തന്നെ ചേർന്ന് നിന്ന് ജനപക്ഷത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്ന ഒരു കാര്യത്തിനായിരിക്കും മുൻതൂക്കം നൽകുക. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ
സംസ്ഥാന ഭരണത്തിലോ കേന്ദ്ര ഭരണത്തിലോ ഉള്ളതുപോലെ ഭരണ പ്രതിപക്ഷ സംവിധാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉണ്ടാവരുത് എന്നൊരാഗ്രഹമാണ് എനിക്ക്. അവിടെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ആ നിലയിൽ വരുമ്പോൾ കുടിവെള്ളമായാലും മാലിന്യ പ്രശ്നമായാലും അതുപോലെ തന്നെ റോഡ് ഉൾപ്പെടെയുള്ള പശ്ചാത്തല മേഖലയിലെ കാര്യമായാലും ഇതിനൊക്കെയുള്ള പ്രാമുഖ്യം നൽകിക്കൊണ്ട് എല്ലാ കാര്യങ്ങളിലും ശുദ്ധമായ പരിസ്ഥിതി, അതുപോലെ തന്നെ ശുദ്ധമായ മണ്ണ്, ശുദ്ധമായ ജലം, ശുദ്ധവായു ഇതൊക്കെ ലഭിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുക. എല്ലാവരും എന്തായാലും കഴിഞ്ഞ 5 വർഷം കോർപ്പറേഷൻ ഭരണത്തെക്കുറിച്ച് താങ്കൾ പറഞ്ഞു നടന്നത് നമുക്കൊക്കെ അറിയാം. അങ്ങനെ ഒരു അന്തരീക്ഷം ഇനി എന്തായാലും കണ്ണൂർ കോർപ്പറേഷനിൽ ആവർത്തിക്കുന്നത് ആര് ഭരിക്കുമ്പോഴാണെങ്കിലും ഉചിതമാവില്ല. താങ്കൾ മേയർ സ്ഥാനത്തേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പൂർണ്ണ ജനാധിപത്യ പ്രക്രിയ, ഉൾപാർട്ടി ജനാധിപത്യ പ്രക്രിയ കൂടി പൂർത്തിയാക്കിയിട്ടുണ്ട്. ശ്രീ മോഹൻ സാധാരണ നിലയ്ക്ക് അങ്ങനെ വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുകയോ ഇടിച്ചു കയറുകയോ ഒന്നും ചെയ്യുന്ന ഒരു പ്രകൃതക്കാരനല്ല എന്നുള്ളതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാരുടെ പൂർണ്ണമായ അംഗീകാരം തന്നെയാണോ താങ്കളുടെ ഈ സ്ഥാനലബ്ധിക്ക് കാരണമായത്? തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാർ 20 പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന്. ആ 20 പേരുടെയും പിന്തുണ എനിക്കുണ്ട്, പാർട്ടി നേതൃത്വത്തിൻ്റെ പിന്തുണയുണ്ട്, അതുപോലെ തന്നെ മുന്നണി സംവിധാനത്തിലും ആ പിന്തുണയുണ്ട്, അതുപോലെ തന്നെ അതിലുപരിയായി കണ്ണൂരിലെ ജനങ്ങളുടെ പൂർണ്ണമായ പിന്തുണ നേടിയെടുക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഞാൻ പ്രവർത്തനത്തിലൂടെ ബോധ്യപ്പെടുത്തും. ഓക്കെ, ശ്രീമതി പ്രസന്ന ഏണസ്റ്റ് ഒരു മേയർ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു സംസ്ഥാനത്തെ ഒരു മന്ത്രിക്ക് തത്തുല്യമായ അധികാരങ്ങളുണ്ട്, അത്രയും വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇതിൽ ഈ പദവിയിലിരുന്ന അനുഭവമുള്ള ഒരാളായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ അത് എത്രമാത്രം ഗൗരവത്തോടെയാണ് ഒരു തദ്ദേശ ഭരണ സ്ഥാപനത്തിൻ്റെ അധ്യക്ഷ സ്ഥാനം കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ശ്രീമതി പ്രസന്ന ഏണസ്റ്റ് ആയിരിക്കണം ഈ കൂട്ടത്തിൽ. തീർച്ചയായിട്ടും കഴിഞ്ഞ 2000 കോർപ്പറേഷൻ രൂപീകരിച്ച നാൾ മുതൽ ഇപ്പം 4ാം തവണയാണ് ഞാൻ മത്സരരംഗത്ത് പാർട്ടി തീരുമാനിച്ച് നിർത്തിയിട്ടുള്ളത്. ഇപ്പോൾ കുറേ അനുഭവങ്ങൾ, നമ്മൾ ഒരു തദ്ദേശ ഭരണ സ്ഥാപനത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിലും അതുപോലെ തന്നെ മേയർ എന്ന നിലയിലും ഏറ്റവും താഴെത്തട്ടുള്ള ജനങ്ങളുമായി ദൈനംദിന അവരുടെ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ട് അവരോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഈ കൊല്ലം കോർപ്പറേഷൻ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ചരിത്രമുള്ള ഈ നഗരത്തെ ഒരു മെട്രോ നഗരമാക്കുന്നതിനാവശ്യമായിട്ടുള്ള പദ്ധതികളടക്കം ആവിഷ്കരിച്ച് നടപ്പിലാക്കുമ്പോൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ എല്ലാ സഹായങ്ങളും ഈ അവസരത്തിൽ ഞങ്ങളുടെ കോർപ്പറേഷൻ സംബന്ധിച്ച് ഞങ്ങൾക്കുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ്. അത്തരത്തിലേക്ക് ഒരു കോർപ്പറേഷൻ്റെ ഭരണം ഒരു ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ കൊണ്ടുപോകുന്നതിനും കൊല്ലത്തെ പ്രബുദ്ധരായ ജനങ്ങൾ ഞങ്ങൾ അർപ്പിച്ച വിശ്വാസത്തെ അത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് അതിൻ്റെ 10 മടങ്ങായി ഞങ്ങൾ അർപ്പിച്ച വിശ്വാസം അവർക്ക് തിരിച്ചു നൽകുന്നതിന് ഒരു കൂട്ടായ പരിശ്രമം നടത്തുമെന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഓക്കെ, ശ്രീ വർഗീസ്, പയറ്റ് തെളിഞ്ഞത് മറ്റൊരു കളരിയിലാണ്, പക്ഷേ ഇന്ന് പ്രവർത്തിച്ച് നേതൃത്വം നൽകാൻ പോകുന്നതും മറ്റൊരു എതിർ കളരിയിലാണ്. അപ്പോൾ മേയർ സ്ഥാനത്തേക്ക് എത്തുമ്പോൾ രാഷ്ട്രീയമില്ല എന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ പോലും ഈ കളരികൾ തമ്മിലുള്ള വ്യത്യാസം, വിട്ടുവീഴ്ചകളില്ലാത്ത വ്യക്തിപരമായ നിലപാട്, നേരത്തെ പറഞ്ഞ പോലെ കാരരുമ്പിൻ്റെ ശക്തിയുള്ള ആരോഗ്യം, ഇതൊക്കെ ഒന്നിച്ച് കൊണ്ടുപോയി നഗരത്തിന് ഗുണമാക്കാനുള്ള ഒരു പദ്ധതി വേണം. അതെ, എൻ്റെ മനസ്സിനകത്തും ഇതുപോലെ തന്നെ സ്വപ്നങ്ങളൊക്കെയുണ്ട്. എൻ്റെ സ്വപ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കണം, കേരളത്തിലെ ഇന്ത്യയെ പറയുന്ന ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന പോലെ കേരളത്തിലെ ഗോഡ്സ് ഓൺ ഡിസ്ട്രിക്റ്റ് ഏതാന്ന് ചോദിച്ചാൽ ഞാൻ പറയാ തൃശ്ശൂരിനെയാണ്. മറ്റൊന്നും കൊണ്ടല്ല, വിദ്യാഭ്യാസ രംഗത്ത് പ്രൊമോട്ട് ചെയ്യുന്ന ഏറ്റവും കുട്ടികൾക്ക് പഠിക്കുന്നതിനും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള ഒരു സ്ഥലം, മറ്റൊന്ന് കേരളത്തിൻ്റെ സെൻട്രലൈസ് ചെയ്യുന്ന ഒരു സ്ഥലം, മറ്റൊന്ന് നമുക്കറിയാം ഇതിനെ ഏകദേശം 1 കിലോമീറ്റർ ചുറ്റളവിൽ കിടക്കുന്ന വെറ്റിനറി യൂണിവേഴ്സിറ്റി, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ഫിഷറീസ് അതും ഇവിടെ തന്നെ നിലനിൽക്കുന്നു, മെഡിക്കൽ കോളേജ് തൊട്ടടുത്തുണ്ട്, അതുപോലെ തന്നെയാണ് ഇവിടുത്തെ പിൽഗ്രിം സെൻ്റർ ഗുരുവായൂർ നമുക്കറിയാം. ഒപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, ഇതെല്ലാം കൂടി ഒരുമിച്ച് കിടക്കുന്ന ഒരു സ്ഥലം ഇന്ന് വേണ്ടി കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, ലോകത്തെവിടെയും ഇല്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ പറയുന്ന മണ്ണുത്തി എന്ന് പറയുന്ന സ്ഥലം, അതായത് ഈ കോർപ്പറേഷനിൽ അടങ്ങുന്ന മണ്ണുത്തി എന്ന് പറയുന്ന ആ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. റേഡിയോ തുറന്നാലും അതുപോലെ തന്നെ TVകൾ തുറന്നാലും ആദ്യം ഒരു പ്രാവശ്യം പറയുന്ന ഒരു പേര് മണ്ണുത്തിയാണ്. കാരണം എന്താ, ദ യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചർ. ഈ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ഇവിടെ സമീപ പ്രദേശത്ത് ഏകദേശം 1000 പ്രൈവറ്റ്
അഗ്രികൾച്ചർ നഴ്സറികളുണ്ട്. ഒരു ദിവസത്തെ ഇവിടെ നിന്ന് വരുമാനം നമ്മൾ ചിന്തിച്ചാൽ ഏകദേശം ഒരു ഡെയിലി 2 കോടി രൂപയോളം ഇവിടെ ഡെയിലി അഗ്രികൾച്ചർ പർപ്പസിൽ സാധന സാമഗ്രികൾ ഇവിടെ നിന്ന് കയറ്റി വിടുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ആശയങ്ങൾ മനസ്സിലുണ്ടെന്ന് അറിയാം, പക്ഷേ എൻ്റെ സമയപരിമിതി കൊണ്ട് മറ്റുള്ളവരിലേക്ക് പോകണം. നമ്മുടെ സമയം അവസാനിക്കുന്നത്. ശ്രീ അനിൽകുമാർ, കോടതി വരാന്തിയിൽ പോയി നിൽക്കുന്ന മേയറും കണ്ണിലെണ്ണയൊഴിച്ച് കോടതി കാത്തു നിൽക്കുന്ന രംഗങ്ങളും അതേപോലെ തന്നെ രാഷ്ട്രീയത്തിലും നല്ല മറ്റ് ചില കൂട്ടായ്മകളാണെന്ന് ഏതാണ്ട് പത്മവ്യൂഹം പോലെ തൊട്ടടുത്ത പഞ്ചായത്തുകളിലുണ്ടാകുന്ന രാഷ്ട്രീയ നീക്കങ്ങളുമൊക്കെ കൊച്ചി കാണുമ്പോഴാണ് അനിൽകുമാർ എന്ന അനുഭവ സമ്പത്തുള്ള ഒരു പൊതുപ്രവർത്തകൻ കൊച്ചി നഗരത്തിൻ്റെ ഭരണസാരത്വത്തിലേക്ക് കയറുന്നത്. ഒരു കുഴപ്പമില്ല സുരേഷ്, ഞാനൊരു വ്യത്യസ്തമായ ഒരു കാര്യം പറയാം. ഞാൻ ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ചൊന്നും വിശദീകരിക്കുന്നില്ല. കാരണം കൊച്ചിയായിരിക്കും ഇൻഫ്രാസ്ട്രക്ചറിൽ ഏറ്റവും മുന്നിൽ വരാൻ പോകുന്നത് അടിസ്ഥാന സൗകര്യ മേഖലയിൽ നിന്ന് എല്ലാവർക്കും അറിയാം. ഞാനിപ്പോൾ സുരേഷ്, ഞാനൊരു ആരോഗ്യപരമായ ചാലഞ്ച് സുരേഷിനോട് പറയുകയാണ്. ഞങ്ങൾ നോക്കിക്കോ, കൊച്ചി ഒരു വ്യത്യസ്തത കാണിക്കും. ഞങ്ങൾ തൃശ്ശൂരിനോടും കോഴിക്കോടിനോടും, ഇപ്പം മാനാഞ്ചിറയുടെ കാര്യം പറഞ്ഞില്ലേ, തൃശ്ശൂർ നമ്മുടെ എല്ലാം മനസ്സിൽ പച്ചപിടിച്ച് നിൽക്കുന്ന പൂരത്തിൻ്റെ കാഴ്ചകളാണ്. പക്ഷെ ഞാൻ പറയുന്നു സുരേഷ്, ഡോക്ടർ കെ ജെ യേശുദാസും സാനുമാഷും ഭരത് മമ്മൂട്ടിയും എടപ്പള്ളി കവികളുടെ പരാജയ പ്രസ്ഥാനമെന്ന് കേസരി വിളിച്ചിട്ടും തിരിച്ചു വന്ന ഞങ്ങളുടെ ഒരുപക്ഷെ ലോകം മുഴുവൻ ആദരിക്കുന്ന എടപ്പള്ളി കവികളും എല്ലാവരും കൂടി ചേർന്ന് സൃഷ്ടിക്കുന്ന ഒരു സാംസ്കാരിക ബോധം ഈ കൊച്ചിക്കുണ്ട്. കൊച്ചി നോക്കിക്കോ, ഇതിനെല്ലാം ഈ അടിസ്ഥാന സൗകര്യ മേഖലയുടെ വികസനത്തിനൊക്കെ അപ്പുറം വരാൻ പോകുന്നത് ഇത്തരമൊരു കാര്യത്തിലായിരിക്കും. സുരേഷ്, ഇത് കൊച്ചി ഒരു സാംസ്കാരികമായ മാറ്റത്തിനായിരിക്കും ഞങ്ങൾ പ്രാമുഖ്യം കൊടുക്കുക. ജനങ്ങളുടെ മനസ്സിലും മനോഭാവത്തിലും വരാൻ പോകുന്നൊരു, ഞങ്ങളുടെ എല്ലാവരുടെയും ഒരുമിച്ച് വരാൻ പോകുന്നൊരു മാറ്റമായിരിക്കും. നമ്മൾ സ്കാൻഡിനേവ്യൻ രാജ്യങ്ങളിലൊക്കെ പറയുന്ന പോലെ ഒരു ഹാപ്പിനെസ് ഇൻഡെക്സിനെ പറ്റി പറയാറില്ലേ, അതുകൊണ്ട് ഞാൻ പറയുകയാണ് സുരേഷ് തിരിച്ച് കൊച്ചിയിലേക്ക് തന്നെ വരിക. കാരണം സുരേഷിനെ കൊച്ചി കാണാനാണ് എനിക്ക് താല്പര്യം. അതുകൊണ്ട് ഈ 5 വർഷക്കാലത്തിനിടയിൽ സുരേഷ് ഈ പറഞ്ഞ പത്മവ്യൂഹത്തിൻ്റെയോ ചക്രവ്യൂഹത്തിൻ്റെയോ രാഷ്ട്രീയമായ പ്രതിസന്ധികളുടെയോ ഗൂഢാലോചനകളുടെയോ ഒന്നും വാർത്തകളായിരിക്കില്ല. നല്ല വാർത്തകൾ സുരേഷിന് ഇവിടെ നിന്ന് കേൾക്കാൻ കഴിയും. സന്തോഷം. എന്തായാലും എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് എല്ലാവരുടെയും വാക്കുകളിലും മുഖങ്ങളിലും തികഞ്ഞ ആത്മവിശ്വാസമാണ്. ആര്യ രാജേന്ദ്രനെ നമ്മൾ ഇന്നലെ വളരെ വിശദമായി സംസാരിച്ചുകൊണ്ട് ആര്യ ഈ ഘട്ടത്തിൽ ഉൾപ്പെട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. നോക്കൂ, ഈ 4 പേരും ശ്രീ പ്രസന്ന, ശ്രീമതി പ്രസന്ന എണ്ണച്ച്, ശ്രീ മോഹനൻ, 5 പേരും, ശ്രീമതി വീണ ഫിലിപ്പ്, ശ്രീ വർഗീസ്, ഒപ്പം ശ്രീ അനിൽകുമാറും ആര്യ രാജേന്ദ്രനും, അവരാണ് ഇനി നമ്മുടെ 6 നഗരസഭകളുടെയും ഭരണസാരിഥ്യം. 6 പേർക്കും അനുഭവ സമ്പത്തുണ്ട്, യുവത്വമുണ്ട്, അധ്യാപന പരിചയമുണ്ട്, ഭരണപരിചയമുണ്ട്, സംഘടനാ പരിചയമുണ്ട്, എല്ലാമുണ്ട്. അതുകൊണ്ട് ഒരു നല്ല 5 വർഷത്തെ ഭരണം അവർക്ക് കാഴ്ചവെക്കാൻ കഴിയട്ടെ. എല്ലാവർക്കും എല്ലാ ഭാവങ്ങളും നേരുന്നു നമുക്ക്.